എൻ എസ് എസിൻ്റെ ആവലാദികളെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു എൻ എസ് എസ് പറയുന്നു സമുദായം ഒറ്റക്കെട്ടായി നിന്നിട്ടില്ല എങ്കിൽ നമ്മൾ മുറ്റത്ത് കുഴികുത്തി അതിൽ ഇലയിട്ട് കഞ്ഞി കുടിക്കേണ്ടി വരും നമ്മളെ കുടിപ്പിക്കും ന്യൂനപക്ഷത്തെ പ്രഗണിപ്പിക്കാനുള്ള പരിശ്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രധാനപ്പെട്ട കക്ഷികളുമെല്ലാം നടത്തുന്നത് എന്ന് ന്യൂനപക്ഷത്തിനുവേണ്ടി ചരിത്രം തന്നെ തിരുത്തു എഴുതുകയാണ് എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അധ്യയ പറയുന്നു അതെന്താണെന്ന കാര്യം അദ്ദേഹം വ്യക്തത വരുത്തിയില്ല എന്ന് തോന്നുന്നു ചരിത്രം തിരുത്തലിനെ കുറിച്ച് നമുക്കറിയാവുന്ന സംഗതികൾ വേറെ ചെലതാണ് അതായത് എൻ എസ് എസിന് ജാതി സെൻസസ് നടപ്പിലാക്കാൻ പാടില്ല അത് നടപ്പിലാക്കിയാൽ ഹിന്ദു ജനവിഭാഗത്തിനിടയ്ക്ക് വലിയ വൈരമുണ്ടാകും അത് സാമൂഹിക കാലുഷ്യത്തിലെ കാലുഷ്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകും സമുദായ ഐക്യമില്ലെങ്കിൽ നമ്മൾ പഴയ കാലത്ത് അനുഭവിച്ച സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും എന്നൊക്കെയുള്ള എന്നൊക്കെ ഭയവിഹലതകൾ പങ്കുവെക്കുകയാണ് സമുദായ സംഘടനയുടെ ജനറൽ സെക്രട്ടറി അജിംസ് എന്താണ് തോന്നുന്നത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി കുമാരൻ നായർ ഇടവേളയ്ക്ക് ശേഷം വളരെ ശ്രദ്ധേയമായ ചില പ്രയോഗങ്ങളും പരാമർശങ്ങളും ആകുലതകളും കൊണ്ട് ശ്രദ്ധേയനാവുകയാണ് എന്തായിരിക്കും അതിൻ്റെ കാരണം അല്ല എൻ എസ് എസിൻ്റെ ഒരു സ്ഥാപിത ലക്ഷ്യം തന്നെ അത് തന്നെയാണല്ലോ എൻ എസ് എസിൻ്റെ സ്ഥാപിത ലക്ഷ്യം ഞാൻ വളരെ കൗതുകരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മന്നത്ത് പത്മനാഭനെന്ന് എൻ എസ് എസിൻ്റെ സ്ഥാപകൻ അദ്ദേഹത്തിൻ്റെ ലൈഫ് വളരെ വൈരുദ്ധ്യങ്ങൾ നടന്നതാണ് തുടക്കത്തിൽ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സമുദായ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിലനിന്ന അനാചാരങ്ങൾക്കെതിരെ പോരാടി വളരെ ചെറുപ്പത്തിൽ തന്നെ പോരാടിയ കാരണം അദ്ദേഹത്തിൻ്റെ ബാല്യം അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു നമ്പൂതിരിയാണ് ആ സംബന്ധത്തിലൂടെയാണ് അദ്ദേഹം ഉണ്ടായത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മാതാവ് വേറെ വിവാഹം കഴിച്ചു വേറെ കുട്ടികളുണ്ടായി അപ്പോൾ ഈ പിതൃവാത്സല്യം എന്ന് അനുഭവിക്കാനേ കഴിയാത്തൊരു കുട്ടി പിന്നീട് വളരുമ്പോൾ ആ സമുദായത്തിലൊരു വിപ്ലവാരിയെ മാറുന്നതാണ് വന്നത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുന്നത് അങ്ങനെ വന്നം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സംബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സാമുദായിക പരിഷ്കരണ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നു അതുപോലെ അന്ന് നായർ സമുദായത്തിൽ നിന്നും മുഴുവൻ അനാചാരങ്ങൾക്കെതിരെ ഇവരെ അദ്ദേഹം പോരാടുന്നു നായർ സമുദായത്തിൽ ഒരു കെട്ടുറപ്പുള്ള സുസംഘടിത സമുദായമാക്കി മാറ്റുന്നു പിന്നെ നമ്മൾ വന്നത്തെ കാണുന്നത് എങ്ങനെയാണ് അതായത് ആധുനിക കേരളത്തിൽ നമ്മൾ കാണുന്നത് വളരെ റിഗ്രസീവായ വിമോചന സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് ആ അവിടെ നിന്നും പോയി പിന്നെ അദ്ദേഹത്തിന് പ്രായമാകുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് ആർ ശങ്കർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹം ഈഴമാനാണ് എന്ന ഒരൊറ്റ കാരണത്താൽ ആ ഭരണത്തിന് കീഴിൽ നിൽക്കില്ല നേരത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പറഞ്ഞ അതുപോലെ തന്നെ ഒരു ഈഴവനായ മുഖ്യമന്ത്രിക്ക് കീഴിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കൂടിയ വർഗീയ ജാതീയ വിഷം പ്രസംഗിച്ച ആളായിരുന്നു മന്ദത് പത്മനാഭൻ ആ ഈഴവർക്കെതിരെ അദ്ദേഹം പ്രസംഗിച്ചതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല ഈ ഒരു ഫ്ലോറിൽ നിന്ന് പറയാൻ പറ്റാത്തത്ര മോശമായിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിന് ആർശങ്ക മറുപടിയും കൊടുത്തിട്ടുണ്ടോ അത് വേറെ കാര്യം അപ്പം ഇങ്ങനെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൻ്റെ ബാക്കി പകുതിയിൽ നമ്മൾ കാണുന്നത് അതിഭീകരമായ ജാതി വെറിയും പരമത വിദ്വേഷവും അത് ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ് ഈ തെറിയെ കുളിച്ച് ആർശങ്കർ തിറിയെ കുളിച്ചതിന് ശേഷം പിന്നീട് മന്നവും ശങ്കറും കൂട്ടിയിരുന്നുണ്ട് അതായത് ഈ നായർ ഈഴ വൈദ്യത്തിന് വേണ്ടി കൂട്ടിയിരുന്നുണ്ട് അതെന്തിനുവേണ്ടിയാണെന്ന് വെച്ചാൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ക്രിസ്ത്യൻ ലോബിയെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇവർ ഇവരൊരുമിക്കുന്നുണ്ട് അത് പിന്നീട് ഇല്ലാതാവുകയോ ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ ആധുനികവത്കരിക്കുന്നു അതിന് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തത് ശ്രീനാരായണ ഗുരുവൊക്കെയാണ് എങ്കിൽ പോലും ചട്ടമ്പി സ്വാമികളുടെയൊക്കെ പ്രവർത്തനം അതൊക്കെ വഴി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായത്തെ ബഹ്കരിച്ചു പക്ഷേ പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് അതി എന്താണ് വളരെ മോശം രീതിയിൽ ജാതികറി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യായിട്ടാണ് എൻ എസ് എസിനെ സംബന്ധിച്ച് ആ സംഘടനയും അങ്ങനെ തന്നെയാണ് എൻ എസ് എസ് ഒരു സംഘടന എന്ന നിലയിൽ അവരുടെ സമുദായത്തിൻ്റെ ഇടയ്ക്കിൽ നടന്ന സുസംഘടിതമായ പ്രവർത്തനങ്ങൾ അത് തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഒരു പ്രഷർ ഗ്രൂപ്പ് എന്ന നിലയിൽ അവർ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രീയത്തിലുമുണ്ട് പിന്നെ ജനാധിപത്യത്തിലെ സാധ്യവുമാണ് ഒരു പ്രഷർ ഗ്രൂപ്പിന് സാധ്യതയുണ്ട് പക്ഷേ അതിനപ്പുറം ഈ അപരജാതി വിദ്വേഷം പരമത വിദ്വേഷം ഇതും എൻ എസ് എസ് പ്രചരിപ്പിക്കുന്നുണ്ട് അത് എൻ എസ് എസ്സിൽ അംഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ള അവർ നേതൃത്വം അതേക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും സമൂഹത്തിൽ ചിദ്രത ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത് പക്ഷേ ഇതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ എൻ എസ് എസിലുള്ള പ്രബുദ്ധരായ മനുഷ്യരുണ്ടല്ലോ ആ എൻ എസ് എസിൽ അന്നും ഉണ്ടായിരുന്നു ഈ അന്നത്തെ എൻ എസ് എസ് നേതൃത്വത്തോട് എതിർപ്പോഴും ധാരാളം നേതാക്കളുണ്ടായിരുന്നു പലരും രാജിവെച്ച് വെച്ച് പുറത്തു വന്നിട്ടൊക്കെയുണ്ട് ഈ എൻ എസ് എസ്സിൽ അണിചേർന്നിട്ടുള്ള ഇപ്പോഴത്തെ വിദ്യാസമരായ പ്രബുദ്ധരായ മനുഷ്യർ ഇദ്ദേഹം ഈ പറയുന്ന ജൽപ്പനങ്ങൾക്ക് ചെവി ഓർക്കും എന്ന് ഞാൻ തോന്നില്ല അത് കേട്ടുകൊണ്ട് ആ ജാതിപരയുടെ പുറവ് പോവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പരമത വിദ്വേഷം മനസ്സിൽ പേരാൻ അവർ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല പക്ഷേ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം എല്ലാ കൊല്ലവും വന്നഞ്ചേതിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ കാണുന്നുണ്ട് അല്ല സാർ ഇതിനകത്തൊരു ഇത് ഒരു ജി സുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി അതിനുശേഷം അദ്ദേഹം വളരെ അഗ്രസീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതാണ് മുമ്പുണ്ടായിരുന്ന നാരായണ പണിക്കർ കുറച്ചുകൂടി സോഫ്റ്റ് ആയാലും സ്വീകരിക്കുകയും ഇത്രയും ഒന്നും അതായത് നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ഒരു പ്രഷർ ഗ്രൂപ്പ് ആവുക ആകുക അത് പരമത വിദ്വേഷം പരജാതി വിദ്വേഷത്തിൽ ഊന്നി പ്രവർത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ആളാന്ന് തോന്നിയിട്ടില്ല ഇത് നായർ മാത്രമുള്ള പ്രശ്നമാണോ അതോ ജനിതകമായ ഈ പ്രശ്നം സംഘടനയ്ക്കുണ്ടോ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അജിംസ് പറഞ്ഞ പോലെ തന്നെ സ്വന്തം മതത്തിൻ്റെ ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് നിൽക്കുക അതേസമയം തന്നെ എൻ എസ് എസിൻ്റെ ഈ പറഞ്ഞ മന്നത്തിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം ഒരു വിദ്വേഷത്തിൻ്റേതായിട്ടുള്ളൊരു ധാരയും കൂടി അതിനുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവർ ഇവർക്ക് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഈ പറയുന്നതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നായർ സമുദായത്തിൻ്റെ കേരളത്തിലെ ഇന്നത്തെ കണക്കെടുപ്പ് അല്ലെങ്കിൽ ഒരു സംഖ്യ എന്താണ് അത് നമുക്ക് അറിയണമെങ്കിൽ സത്യത്തിൽ നമുക്കൊരു ഒരു കസൻസെസ് ആണ് ആവശ്യം അത് അതുപോലും ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി പോലും നിൽക്കുന്നു അതിനുവേണ്ടി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു എന്താ പറയുക യുക്തിഭദ്രത ഇല്ലാത്ത ഒരു ഒരു വർത്തമാനമാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ കാണണം ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സുമാരൻ നായർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ ചരിത്ര ഇതെന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിന് തന്നെ വിശദീകരിക്കാൻ കഴിയാത്തതോ അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മന്നം ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ അവരുടെ ബജറ്റ് പ്രസംഗത്തിൻ്റെ സമയത്തായാലും ഒക്കെ ഇദ്ദേഹം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ മന്നത്തിൻ്റെ ഒരു പാത പരിശോധിച്ചു കഴിഞ്ഞാൽ അജിംസ് പറഞ്ഞതിനപ്പുറം ചില ഘട്ടങ്ങളിൽ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഒക്കെ നേതൃത്വം നൽകിയിട്ടുണ്ട് മാത്രമല്ല ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സവർണ ജാഥയാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നുണ്ട് അവർ ഞാൻ അവകാശപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് മാത്രമല്ല മന്നം അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ആദ്യമായി അവർണ്ണ ജാതിക്കാരെ ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിനുമൊക്കെ വളരെ മുമ്പ് തന്നെ അത് ചെയ്തു എന്ന അവകാശവാദവും ഉന്നയിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പറയുന്നത് സുകുമാരൻ നായർ മന്നത്തെ അനുസ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മന്നത്തെ ആണോ അദ്ദേഹം അനുസ്മരിക്കുന്നത് മന്നത്തെ ഇന്നത്തെ കാലത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ചുമായി വളച്ചൊടിച്ചിട്ടാണോ അദ്ദേഹം അനുസ്മരിക്കുന്നത് എന്നുള്ളതാണ് മന്നത്തെ അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിമോചന സമരം പോകട്ടെ ഈ പറഞ്ഞ ആർശങ്കറുമായിട്ടുണ്ടായിട്ടുള്ള പിന്നെ അടി പോകട്ടെ അതെല്ലാം മാറ്റി വെച്ചു കഴിഞ്ഞാലും മന്നത്തിൽ ഒരു സമുദായ പരിഷ്കർത്താവ് മാത്രമല്ല ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെതായിട്ടുള്ള എലമെൻ്റും കൂടി ഉണ്ട് എലമെന്റ്സും ഉണ്ടായിട്ടുണ്ട് ആ സാമൂഹിക പരിഷ്കർത്തൃത്വത്തിൻ്റെ ഒരു ഒരു ലെഗസി എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഏറ്റെടുക്കാത്തത് അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന അവലാദികളും ആശങ്കകളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അപ്പുറത്തൊരു ശത്രു ഉണ്ട് ഏത് ഈ ഹിന്ദുത്വ പറയുന്ന അതേ നിലയിലുള്ള കാര്യങ്ങളാണ് അപ്പുറത്തൊരു ശത്രു ഉണ്ട് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടതിൻ്റെ പിന്നെ ഇത് നമ്മൾ പിടിച്ചെടുക്കണം എന്ന് പറയുന്ന ആ ഒരു സമീപനം ആയിരുന്നോ യഥാർത്ഥത്തിൽ അവർണർക്ക് ക്ഷേത്ര ത്തിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ട മന്നത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ മന്നം ജയന്തിക്ക് സംസാരിക്കുന്ന സുകുമാരൻ നായർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ലഗസിയെ അതുപോലെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഇതെന്ന് വെച്ചാൽ ഒരു തറവാട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിൽ ഒരു മുതിർന്ന പിന്നെ ഒരു ഒരു പയ്യൻ എനിക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും കിട്ടിയില്ല എന്ന് തുടരെ തുടരെ പറയുന്നത് പോലെയുള്ള ഒരു അനുഭവമായിട്ടാണ് നമുക്ക് ഇതിനെ താരതമ്യം ചെയ്യാൻ തോന്നുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യ ബോധത്തോടെ പിന്നെ പരി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ ആകെ ഇരുപത്തിരണ്ട് ക്യാബിനറ്റ് പദവി ഉണ്ടെങ്കിൽ പത്തും ഇപ്പോൾ പിന്നെ നായർ സമുദായത്തിലുള്ള ആളുകളുടെ കയ്യിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് അതല്ലെങ്കിൽ ഏ ഏത് തലത്തിലാണ് അവർക്കില്ലാതിരിക്കുന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നിട്ടാണ് ന്യൂനപക്ഷങ്ങളെ വെറുതെ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ വിദ്വേഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ലഭിക്കേണ്ടതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നുള്ള പരാതി എപ്പോഴും ആവർത്തിച്ചു അപരശത്രുവിനെപ്പറ്റി എൻ എസ് എസും എൻ എസ് എസ് നേതാക്കളും പറഞ്ഞതിന് വേറെ കാരണം കൂടിയുണ്ട് ഗാന്ധിയെ കൊന്ന് പത്ത് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പാണ് കൊച്ചിയിൽ ഗോൾ വാർക്കർ പങ്കെടുത്ത ഒരു പരിപാടിയിൽ മന്നത്ത് കൊത്തുമെന്നിട്ട് ഹിന്ദുക്കളുടെ ഒരേ ഒരു രക്ഷകർ ആർ എസ് എസ് ആണെന്ന് പ്രശ്നിച്ചത് അപ്പോൾ അതിനകത്ത് ഓർക്കേണ്ടത് യെസ് എന്നാലും ഈ ആധുനിക കാലത്ത് സാമുദായിക ശാക്തീകരണത്തിന് അല്ലെങ്കിൽ ശാക്തീകരണത്തിന് ഏകീകരണത്തിനൊക്കെ ഒരു ആയുധം എന്ന നിലയ്ക്ക് പരമത വിദ്വേഷം ഉപയോഗിക്കുന്ന ആണോ ഉപയോഗിക്കേണ്ടത് അതോ കുറച്ചുകൂടി മികച്ച സംഘാടന മികവ് കുറച്ചുകൂടി ആരോഗ്യകരമായിട്ടുള്ള സമീപനശാലി അത് വേണോ എന്ന കാര്യം എൻ എസ് എസ്സിന് ആരോപിക്കാവുന്നതാണ്